കഥയൊക്കെ മറന്നു എന്നത് യാഥാർത്ഥ്യം. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി എന്ന് ഇല്ലാതെയായി പോയെന്ന് പറഞ്ഞതുപോലെയാണ്. ഇന്ന് സമസ്ത എന്ന പേര് ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയതെന്ന് പോലും അറിയാതെ ഐക്യത്തിന്റെ ചില ഫോർമുലകളും ഒക്കെ ആയിട്ട് ആളുകളുണ്ട്. നടക്കാനുള്ള ഐക്യമല്ല, നടക്കാതിരിക്കാനുള്ള ഐക്യം. ഇൻഷാല്ലാഹ് ഇന്നത്തെ സായാഹ്ന പത്രവും അതുപോലെ തന്നെ മാധ്യമമൊക്കെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചുക, സന്ദർഭത്തിനനുസരിച്ച് ഓരോന്നും ഞാൻ പറയും. അതിനൊക്കെ മുമ്പ് നമ്മളും എന്ന് പറഞ്ഞാൽ താജുരുളമ ഉള്ളാത്തങ്ങളും കമറിനുള്ളമ കാന്തപൻ ഉസ്താദ് അള്ളാഹു വാഫിയത്തു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, നൂറിനുള്ളമ എം എ ഉസ്താദും ഷെയ്ഖുന ചിത്താരി ഉസ്താദ് അള്ളാഹു ഒരുപാട് കാലം അവരെ തണലാസ്വദിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. ഇവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനയും അതിന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയും അത് തമ്മിലുള്ള കാര്യമായ അന്തരം മറുഭാഗങ്ങൾ ആരോപണങ്ങൾ ധാരാളം പറയും. പക്ഷേ കനപ്പെട്ടതും വിലപ്പെട്ടതും കഴമ്പുള്ളതും തെളിവുള്ളതുമാകില്ല എന്ന് മാത്രം. നമ്മളാണെങ്കിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരുടെയും പുറകിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരല്ല. പക്ഷേ രോഗം വന്നാലും ചികിത്സയ്ക്ക് അടക്കമൊക്കെ ഓരോ വ്യക്തികളെ പിടിച്ച് ചെറിയ പോസ്റ്റ്മോർട്ടം ഓപ്പറേഷനൊക്കെ നടത്തുന്നു മാത്രം അനിവാര്യ ഘട്ടത്തിൽ. അതും തെളിവുകൾ ചെയ്തു. അപ്പൊ തെളിവുകൾ വെച്ച് സംസാരിക്കുന്നത് കൊണ്ട് ആരോപണമായിട്ടത് മാറുകയില്ല. ഏത് മറിച്ച് ഉള്ളത് പറഞ്ഞു എന്നേ പറയൂ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, സമസ്തയുടെ പേരിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇന്നും ഇന്നലെയും ഒക്കെ പത്രങ്ങളിൽ വന്ന കോലാഹലങ്ങളും സമസ്തയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ സമസ്ത എന്താണ് എന്നും സമസ്ത എന്തിനുണ്ടാക്കി എന്നും അതിന്റെ ലക്ഷ്യം എന്താണ് എന്നും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്കെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടും. പിന്നെ ചിലരുണ്ട് എന്നെ തല്ലണ്ടാമാവാ ഞാൻ നന്നാകൂല അങ്ങനെ പറയുന്ന ആളുകൾ രക്ഷയില്ലെന്നൂതീനുക്കും വലിയതി, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പോകാം. തെറ്റിദ്ധാരണയുടെ പേരിലോ മറ്റോ ഇടയിൽ കുടുങ്ങിയവരും സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം, ഈ സമുദായത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന നല്ല മനുഷ്യന്മാർ അവരൊക്കെ ഇത്തരം പരിപാടികളോട് മുഖം തിരിക്കുന്ന ആളുകളാണ്. നമുക്കും അതിനോട് താല്പര്യമുണ്ടായിക്കാട്ടാം. പക്ഷേ അനിവാര്യ ഘട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യാതെ മാറുകയില്ല. ഹോസ്പിറ്റലിൽ തീരുമാനമെടുത്താലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നുമാണെങ്കിലും ആരും താല്പര്യം കാണിക്കാറില്ല ആരോഗ്യ സമയത്ത് പോയി കടക്കാൻ. അങ്ങനെ പൂതിയുള്ളവർ എവിടെയെങ്കിലും പോയി ലോഡ്ജ് എടുത്തുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകാറുണ്ട്. പക്ഷെ അനിവാര്യ ഘട്ടം വന്നാൽ ഹോസ്പിറ്റൽ മുറിയെടുക്കുന്നത്. ഇതുപോലെ അനിവാര്യമായ ചില മുറിവുകളൊക്കെ ഉണങ്ങിയെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. കാരണം കുറെ മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, രണ്ടു മൂന്ന് വർഷത്തേക്ക് ചൊറിച്ചിലൊന്നുമില്ലായിരുന്നു. ഇപ്പൊ കുറച്ചായി ചില സ്ഥലത്ത് ചൊറിയുന്നുണ്ട്, ചില സ്ഥലത്ത് നീര് പതുക്കെ വലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കുറച്ചു കാലമായി ഒരു ചെറിയ വെടിനിർത്തലിന്റെ വക്കീലായിരുന്നു കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നാം ഈ ഭാഗത്തേക്ക് തിരിച്ചുവിടുന്ന ഊർജമൊക്കെ നിർമ്മാണാത്മകമായി മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ അൽഹംദുലില്ലാഹ് നമുക്ക് കഴിഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ മർക്കസ് സമ്മേളനം നമുക്കറിയാം, ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രതിനിധികൾ സംബന്ധിച്ച വലിയ സംഭവമായ ഒരു സമ്മേളനം. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കവലകൾ തോറും നടന്നു, പ്രഭാഷണങ്ങൾ ധാരാളം നടന്നു. അതിലൊന്നും ഇവരെ സംബന്ധിച്ച് കാര്യമായ ആക്ഷേപങ്ങളൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളും മർക്കസിന്റെ വളർച്ചയും താജുലമയുടെ മഹത്വങ്ങളും നമ്മുടെ നേതൃത്വത്തിന്റെ പ്രവർത്തനവും ധാരാളം വിശദീകരിക്കാൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ സമ്മേളനം വിജയിച്ച് കണ്ടപ്പോൾ എല്ലാ അർത്ഥത്തിലും വിജയിച്ചപ്പോൾ മുൻകാലങ്ങളിൽ തെറ്റിദ്ധരിച്ചവർ പോലും ധാരണകളൊക്കെ മാറ്റിവെച്ച് സമുദായത്തിനോടുള്ള സ്നേഹം കാരണം പരമാവധി ഒന്ന് സഹകരണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് കാര്യങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ മനുഷ്യത്വമുള്ള മനുഷ്യരൊക്കെ ഒന്ന് ആശ്വസിച്ചു, അൽഹംദുലില്ലാ കാര്യമേതായിരുന്നാലും നല്ല ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന്. പക്ഷേ ആ പഴയത് മുഴുവനും വരിച്ചിട്ട് ആരോപണങ്ങൾ മാത്രം പറഞ്ഞ് ശീലിച്ച ചില ആളുകൾ അവർ വീണ്ടും ആരോപണങ്ങളുമായിട്ട് രംഗത്തിറങ്ങുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കൊക്കെ വിഷമം വരും. അത് ഏതായിരുന്നാലും ചില അഴുക്കുചാലുകളൊക്കെ മൂടിവെക്കുമ്പോൾ ചില ഈച്ചകൾക്കൊക്കെ പ്രയാസം അതിലുണ്ടാകുന്ന കാര്യം ഉറപ്പാണ്.
പക്ഷെ എന്നാലും എല്ലാവർക്കും കൂടെ ദുർഗന്ധം വമിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് സ്ലാബ് ഇട്ട് മൂടാൻ ശ്രമിച്ചത്. പക്ഷെ ചിലർ അതിനെതിരൊരു സമരം നടക്കുന്നു, സ്ലാബ് ഇട്ട് മൂടാൻ സമ്മതിക്കൂല, നിങ്ങൾ ഈച്ച പട്ടിണിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ പിന്നെ സ്ലാബ് ഇടാൻ കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് ഈച്ച നശീകരണത്തിന് മരുന്നെങ്കിലും അടിക്കുക എന്നുള്ളത് മനുഷ്യരോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. ആ ഒരു മരുന്ന് വീശൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും പരാജയപ്പെട്ടാൽ പിന്നെ തിന്മകൾ തഴച്ചു വളരും, അങ്ങനെ ഒരു അജണ്ട നടപ്പിലാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഉണർത്തുന്നു, സമസ്തയുടെ പേരിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ആ നടത്തുന്ന വ്യക്തികൾക്ക് പോലും എന്താണ് സമസ്ത എന്നോ അല്ലെങ്കിൽ സമസ്ത രൂപീകരിച്ചത് എന്തിനാണ് എന്നോ അഹുരുസുന്നത്തുൽ ജമാഅത്ത് ആരാണ് എന്നോ സുന്നത്തുൽ ജമാഅത്തിന്റെ എതിരുള്ളവർ ആരാണ് എന്നോ അവരുമായി ഐക്യത്തിലായി കഴിഞ്ഞാൽ അത് പാരമ്പര്യത്തിൽ നിരക്കുമോ സമസ്ത തീരുമാനം അതിന് അനുകൂലമാവുമോ എന്നുപോലും ചിന്തിക്കാതെ അഞ്ഞണമെന്നാൽ ഞാൻ അറിയും അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പണ്ടൊരു വിദ്വാൻ സോറി വിഡ്ഡി പറഞ്ഞതുപോലെ ഇവിടെ സമസ്തയുടെ ആളുകളായിട്ട് രംഗത്ത് വരുന്ന ആളുകൾക്ക് തന്നെ എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയതെന്നും ആരാണ് അഹ്രുസുന്നത്തി എന്നൊന്നും അറിയാതെ പോകാറുണ്ട്. അപ്പൊ ആ തരം ആളുകളുടെ വശീകരണത്തിൽ കുടുങ്ങി ഏതെങ്കിലുമൊക്കെ സാധുക്കളുണ്ടെങ്കിൽ അവർക്ക് കൂടെ വിഷയം മനസ്സിലാക്കി കൊടുക്കുക എന്ന ധാർമ്മിക ബാധ്യതയും കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് മറുഭാഗത്തിൻ്റെ നേതാക്കളിൽ പ്രബലനായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഞാനിവിടെ ഇടുകയാണ്. സുന്നത്തിമാഴത്ത് എന്താണ് എന്നും വിതഴികൾ ആരാണ് എന്നും സമസ്തുണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്നും അതൊക്കെ അദ്ദേഹം വന്നങ്ങ് വിശദീകരിച്ച് കിട്ടിയാൽ എനിക്ക് പണി ലാഭമാകുകയും ചെയ്യും, അതിൻ്റെ ആളുകൾക്ക് റാഹത്താകുകയും ചെയ്യും, നിഷ്പക്ഷമതികൾക്ക് കാര്യം ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പം മൂന്നിനും നല്ലത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കലാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു ഉസ്താദ് 73 ഭാഗമായി പിരിയുന്ന ആ കാര്യം വിശദീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഒന്ന് നിങ്ങൾ കേൾക്കുക. വിഭാഗമായി സമുദായങ്ങളും ഒരു പാർട്ടിയും രണ്ടു പാർട്ടിയും നല്ല പാർട്ടികളോ അതിന്റെ ഒരു കോമ്പലൻ ഉണ്ടാവും. വടക്ക് മുസ്ലിം സമുദായം പൂർവികന്മാരൊക്കെയാണ് അവരുന്ന മുന്നിൽ, അവരത്തരായിട്ടില്ല. അതിനൊക്കെയാണ് അവരുന്ന മുന്നിൽ മുസ്ലിം സമുദായത്തിൽ വിഭാഗീയത വരും, പാർട്ടികൾ ഉണ്ടാകും. കൊല്ലവും പിന്നെ അള്ളാഹു എന്ന റസൂലിന്റെ വാക്ക, അള്ളാഹു റസൂൽ പറഞ്ഞ വാക്ക, കൊല്ലവും പിന്നെ മുഴുവൻ നരകത്തിൽ മുസ്ലിമീങ്ങൾ നരകത്തിൽ. മുസ്ലിമീങ്ങളെ പറ്റി അള്ളാഹു റസൂല് പറയാണ്, എന്റെ ഈ സമുദായമായ എന്റെ ഈ സമുദായം പിളർന്ന് 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 പല വിഭാഗങ്ങളായി തിരിയും. ആ തിരിഞ്ഞ എല്ലാ വിഭാഗവും കുല്ലും പിന്നെ മുഴുവൻ നരകത്തില്. അപ്പൊ മുഴുവൻ നരകത്തിലാണെന്ന് പറയുമ്പോൾ ആരും ഉദ്ദേശിച്ച് ഉടനെ തന്നെ അള്ളാഹു റസൂൽ പറഞ്ഞില്ല വാഹിദ ഒരു കൂട്ടരൊഴിച്ചു എല്ലാ നരകത്തിലാ, അതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ ഒന്നേ ഒന്നുള്ളൂ, ഇല്ല വാഹിദ ഒരു വിഭാഗം. ആരാണത്? ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ്, ആരാണത്? മെൻഹും യാ റസൂലല്ലാഹ്, ആരാണവർ? അവരെ തിരിഞ്ഞാലല്ലേ ഓരോപ്പം ഞങ്ങൾക്കൊക്കെ കൂടാൻ പറ്റുള്ളൂ, ആരാണവർ? ഉടനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, അവര് ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ടത്തിന് അംഗീകരിച്ച് താബീയങ്ങൾ ഏറ്റുവാങ്ങിയതിന് അംഗീകരിച്ച് താബീയ താബീയങ്ങൾ നിലനിർത്തിയതിന് അംഗീകരിച്ച് അവർക്ക് ശേഷം വന്നവർ ആ പാരമ്പര്യത്തിലൂടെ കൊണ്ടുവന്നത് എന്തൊക്കെയുണ്ടോ അതിനൊന്നും ചോദ്യം ചെയ്യാതെ അതിനൊന്നും ആക്ഷേപിക്കാതെ അതൊക്കെ പരിശുദ്ധ ദീനാണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചു വരുന്ന അവര് ബഹുമാനപ്പെട്ട അവരെ ശ്രദ്ധിച്ചു. ഈ അഹിംസന്നുള്ള ജമാഅത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് വളരെയേറ്റം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇതിനെതിരിൽ വന്ന ആളുകളാണ് പുത്തനേഷ്യക്കാർ. ആ പുത്തനേഷ്യക്കാരുടെ തനി നിറം തുറന്ന് കാണിച്ചു കൊടുത്ത് അവരെ പൊള്ളത്തരങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, അതിനാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. എ പി ഉസ്താദിന്റെ കാറിന്റെ വില നോക്കാനല്ല,
അല്ലെങ്കിൽ മറക്കതിൽ ചോറ് വെച്ചപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് ചെമ്പ് തപ്പി നോക്കാനല്ല, സമസ്തയുടെ ലക്ഷ്യം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട വാപ്പുസ്ത തന്നെ ഒന്നങ്ങ് പറഞ്ഞോട്ടെ. രണ്ട്, അപ്പൊ ഈ ഒരു പാരമ്പര്യം മുസ്ലിം സമുദായത്തിൽ നിലനിർത്തിപ്പോന്ന 1300 വർഷക്കാലം കേരളത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ ഇല്ല, ഒരു തർക്കവുമില്ല. നടന്നു വരുന്നവർക്ക് നമ്മുടെ വാപ്പാരും പാപ്പാരും പാപ്പാരപ്പാപ്പാരും അതിൻ്റെ അപ്പുറത്തെ തലമുറക്കാരും അതിൻ്റെ അപ്പുറത്തുള്ളവരുമായിട്ട് റസൂല് വരെ ചെന്നെത്തുന്ന ആ പൂർവീക പാരമ്പര്യത്തിൽ ഒരു തർക്കവുമായിരുന്നില്ല. അവരെങ്ങനെ നിസ്കരിച്ചോ, അങ്ങനെ പുറത്തുപോയോ, ആരൊക്കെ പള്ളിയിൽ വന്നോ, എന്തെല്ലാം ആചാരങ്ങൾ അവർ നടത്തിയോ, ഇതൊക്കെ ഈ മുസ്ലിങ്ങളെ നമ്മൾക്ക് സംരക്ഷിക്കാൻ ഒരു നിലക്കും സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങണം, ഉടനെ തന്നെ നമ്മൾ സംഘടിച്ച് ഉടനെ മുസ്ലിം സമുദായത്തിന് അവരുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണം. അതിനെതിരെ വന്ന വിഭാഗക്കാരാരാണോ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും വാദഗതികളും അത് എന്താണ് എന്ന് വ്യക്തമായി മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തെ ഇവിടുത്തെ പണ്ഡിതന്മാർ ആ പ്രസ്ഥാനമുണ്ടാക്കി ആ പരിശുദ്ധമായ അഭിസുന്നത്തിന് വജമായ ആദർശങ്ങളും ആചാരങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ രംഗത്തുള്ളൂ. അതേ ആശയത്തിൽ തന്നെ ഉറച്ചു നിന്ന് അതേ പ്രവർത്തനം നടത്തുന്ന സമസ്തയുടെ കീഴ്ഘടകമാണ് SKSSF എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. 10 അതും കൂടെ ഒന്ന് കേൾക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ SKSSF ഒരു സമ്മേളനമാണ് നടക്കുന്നത്. SKSSF സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരു വിദ്യാർത്ഥി വിഭാഗമാണ്. ഇവിടെ അല്ല കേട്ടോ, അവിടെ കീഴിലുള്ള എല്ലാ കീഴ്ഘടകങ്ങളും ഈ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ സമസ്തയുടെ ആ യഥാർത്ഥമായ രൂപീകരണ ലക്ഷ്യം അത് അവരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനം നടത്തി വരികയാണ്. ഇവിടെ ആ ഏതെല്ലാം ആശയക്കാരെ അപ്പുറത്തുണ്ടോ ആ ആശയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിലുള്ള അബദ്ധങ്ങൾ അവരുടെ വിശ്വാസങ്ങളിലുള്ള തകരാറുകൾ ഒക്കെ തന്നെ ഇവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ജനങ്ങൾ അതിലേക്ക് പോകുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്താനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട സമസ്തയുടെയും സമസ്തയുടെ കീഴിലുള്ള ഘടകങ്ങളുടെയും പ്രവർത്തനത്തിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതാണ് വേണ്ടത് സത്യത്തിൽ. ബഹുമാനപ്പെട്ട വാപ്പുസ്താദിപ്പ പറഞ്ഞ കാര്യം അതാണ് വേണ്ടത്. അഥവാ സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിച്ചതിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ പുത്തനാശയത്തിലേക്ക് ആളുകൾ പോകുന്നതിനെ തടഞ്ഞു നിർത്താനും അവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ആളുകൾക്ക് ബോധ്യപ്പെടുത്താനും ഇവരുമായി ആളുകൾ അകറ്റാനും ആ പാരമ്പര്യത്തിൽ ആളുകളെ ഉറപ്പിച്ചു നിർത്താനും ഇതിനാണ് സമസ്ത എന്നാണ്, ഇതിനാണ് SKSSF എന്നാണ്, ഇതാണ് വേണ്ടത്. പക്ഷെ സത്യത്തിൽ ഇവിടെ നടക്കാനുള്ളത് അങ്ങനെയല്ല. നെയ്യപ്പം പേരിൽ നെയ്യ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് വരുമെങ്കിലും സംഭവം ഒറിജിനൽ പാം ഓയിൽ കൊണ്ടാണ് ചുടുന്നത്. പരാതി നമുക്കില്ല, ആളുകൾക്കത് അറിയാവുന്നത് കൊണ്ടാണ്. ഇതുപോലെ SKSSF എന്ന സാധനവും മറുഭാഗത്തുള്ള സമസ്തയും, ഞാൻ ചോദിക്കട്ടെ, പുത്തനാശയക്കാരായി അറിയപ്പെടുന്ന മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി വിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കുന്ന ആളുകൾ, ഈ ആളുകൾക്കെതിരെ ആരോഗ്യകരമായ രീതിയിൽ ഒരു ഖണ്ഡനത്തിനോ ഒരു മറുപടിക്കോ ഇവരുമായൊരു സംവാദത്തിനോ ഈ പറയപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രംഗത്ത് വരാറുണ്ടോ, ആരെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനം എന്ന പേരിൽ പരിപാടികൾ കാര്യമായിട്ട് സംഘടിപ്പിക്കാറുണ്ടോ? ഞാൻ ചോദിക്കുന്നത് മർക്കട മുഷ്ടിയുള്ള ആളുകളോടല്ല, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും താല്പര്യമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന മാവൂരിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എവിടെയെങ്കിലും ഒരു മുജാഹിദ് പരിപാടി വെച്ചു എന്ന് കേട്ടാൽ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാർ തെരുവ് നാടകം കളിച്ച് ഔലിയാക്കന്മാരെയും മക്ബറകളെയും അധിക്ഷേപിച്ചു എന്ന് കേട്ടാൽ, തബ്ലീഗ് ജമാഅത്തുകാർ വന്ന് പള്ളി കയ്യേറുന്നു എന്ന് കേട്ടാൽ അതിനെതിരെ മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കാന്തപുർ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന താജുലമ നേതൃത്വം കൊടുക്കുന്ന ടീമിലെ പണ്ഡിതന്മാരല്ലാതെ ഇവരെ കൂട്ടത്തുനിന്ന് ആരെങ്കിലും രംഗത്ത് വരാറുണ്ടോ?
റയർ കേസായിട്ട് ആരെങ്കിലും വന്നു എന്ന് വെക്കുക.